ഹായ് ഫ്രണ്ട്സ് ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചക്കായ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് പച്ചക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു കന ഉള്ള ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തിന് ഭയങ്കര കട്ടിയാണ് അപ്പോൾ ഈ ഭാഗം നമുക്ക് മുറിച്ച് കളയാം ഈ മൂന്ന് ഭാഗം ഉണ്ടല്ലോ അങ്ങനെ നീളത്തിൽ നിൽക്കുന്നത് അവിടെ അങ്ങനെ കട്ട് ചെയ്ത് കളയാട്ടോ അത് നമ്മൾ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കന ഉള്ള ഭാഗം ഉണ്ടാകുമ്പോൾ അത് വെന്ത് കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ കട്ട് ചെയ്ത് കളയണത് ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ഏത്തക്കായ നേന്ത്രക്കായ എന്നൊക്കെ പറയുകയാണെ പാലക്കാരുടെ ഭാഗത്ത് അപ്പോൾ പച്ചക്കായ എന്നൊക്കെ പറയും അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഈ കായം കൂടെ ഒന്ന് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ഇതിന് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് മുറിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒത്തനടുക്ക് വെച്ചിട്ട് മുറിക്കുകയാണ് അങ്ങനെ മുറിച്ചതിന് ശേഷം ഇത് ഏറ്റവും കനം കുറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഇതാ നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് തീരെ കനം കുറച്ചിട്ടാണ് നമ്മളിതിന് അരിഞ്ഞെടുക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന് ഇങ്ങനെ കീറിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കീറി എടുത്തിട്ട് നമ്മൾ കനം കുറഞ്ഞ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു പീസിന്ന് അഞ്ച് ഭാഗമാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് അത് നമ്മളിങ്ങനെ നീളത്തിൽ വെച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ നീളത്തിൽ ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ വേണം ഇതിനെ നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ പച്ച ഈ ഒരു കായ കൊണ്ട് നമ്മൾ ഇത് റെഡിയാക്കുമ്പോൾ ഇത് നുറുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നുറുക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുകട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറുത്ത് പോവും കായ അപ്പോൾ ഇതിൻ്റെ കറം ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒന്നും കൂടെ കൊടുത്തത് കണ്ടോ കനം കുറഞ്ഞ പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ഇത് ഇങ്ങനെ വിടർത്തിയെടുക്കുമ്പോൾ കണ്ടു ോ ഇതേപോലെ ചെയ്തെടുത്തിട്ടിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് വെന്ത് കിട്ടും നമ്മളത് വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ അങ്ങനെ നുറുക്കിയെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കായ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് കുക്ക് ചെയ്തെടുക്കണോണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡൻ കളറായിട്ടോ അങ്ങനെ ഒന്ന് വരണ്ട കേട്ടോ ഈ ഒരു സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വ മുരിഞ്ഞു വന്നാൽ മതി നല്ലോണം മൊരിപ്പിച്ചെടുക്കണ്ട അപ്പോൾ അതൊന്നൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം ഇതാണ്ടോ ഇതേപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് സോഫ്റ്റ് ഒന്നാക്കി എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കുടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെന്ന് വെച്ചെങ്കിൽ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നാക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായി മുരിഞ്ഞു വരണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മസാലയും പച്ചക്കായും കൂടെ നന്നായിട്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആയി കിട്ടണം അതേപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തീയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ കായ ചേർത്തിട്ട് മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്താലും മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടണം അടി പിടിക്കാതെ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടോ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കണോ ഓയിൽ അത് എടുക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കണില്ലല്ലോ അപ്പോൾ അടി പിടിക്കരുതല്ലോ അപ്പോൾ വെന്ത് വരുമ്പോൾ ഇത് ഓയിലിൻ്റെ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് കറക്റ്റായിട്ട് ഓയിലൊക്കെ കറക്റ്റായിട്ട് കെട്ടിക്കോളും ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒതുക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവി കയറി വരുമ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വരെ അത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയ ടൈമിൽ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ കുക്കായിട്ടില്ല കേട്ടോ അതൊന്നും കുറച്ചും കൂടി ഒരു മൂന്നോ നാലോ മിനിറ്റും കൂടെ വെച്ചാലാണ് കുക്കായി കിട്ടുള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് തവണ ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലാച്ചെങ്കിൽ അടി പിടിക്കും വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് വീണ്ടും അങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കത് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ അതിന് വെന്ത് കിട്ടിക്കോളൂ ഏകദേശം ഒരു മുക്കാഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നോക്ക് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് തുറന്നപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ അതുപോലെ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് ഇട്ട് നമ്മൾ സ്റ്റീൽ താവി കൊണ്ടോ ഒന്നും ഒരുപാടിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഉടഞ്ഞു പോവുള്ളൂ വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കിയാലിത് ഒടഞ്ഞ് പോവുള്ളു കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഒരുപാട് ഈസിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് വെച്ച് കയറി കണ്ടിട്ട് നമുക്ക് കമൻറ്റും കൂടെ അറിയിക്കാൻ കൂടെ മറക്കരുത് അതേപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടാനും കൂടെ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ചാനൽ കയറിയിട്ട് ഈസിയായിട്ടുള്ള സ്നാക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് ഒക്കെ ഒന്ന് കയറി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്